ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പർവ്വതാസനവും ഭുജംഗാസനവും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മൂവ്മെൻ്റ് പരിചയപ്പെടാം. നമ്മൾ മുൻ എപ്പിസോഡിൽ പർവ്വതാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് കണ്ടുകഴിഞ്ഞു, അതുപോലെ ഭുജംഗാസനവും കണ്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ ഈ രണ്ട് യോഗാസനവും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന രീതിയിൽ അതിനെ മോഡിഫൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു യോഗാസനം പരിചയപ്പെടാം. പർവ്വതാസനത്തിൽ നമ്മുടെ ഹെഡ് മാക്സിമം ഡൗൺവേർഡ് പൊസിഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെഡിലേക്കുള്ള സർക്കുലേഷൻ, അതുപോലെ അപ്പർ ബോഡിയിലേക്കുള്ള സർക്കുലേഷൻ മാക്സിമത്തിലേക്ക് എത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം വെരിക്കോസ് വെയിൻ, അതുപോലെ ഒരുപാട് അസുഖങ്ങൾക്ക്, അതായത് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ട് നമുക്ക് പർവ്വതാസനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പക്ഷേ സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾക്ക് ചാൻസ് ഉള്ളവർ, ഹൈ ബി പി ഉള്ളവർ, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് റിക്കവറായവർ, ഇവരെല്ലാവരും പർവ്വതാസനം പോലെയുള്ള ഡൗൺവേർഡ് ഹെഡ് പോസ്റ്റേഴ്സ് മാക്സിമം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഭുജംഗാസനം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബാക്ക് പെയിൻ വളരെയധികം കുറയ്ക്കുന്നതിനും നമ്മുടെ നട്ടലിനുള്ള ചുറ്റിനുമുള്ള മസിൽസ് മാക്സിമം സ്ട്രോങ് ആവുന്നതിനും സഹായിക്കുന്നു. മാത്രമല്ല ഈ രണ്ട് മൂവ്മെൻറ്റിലും നമ്മുടെ നെക്ക് റീജിയൻ നന്നായിട്ട് സ്ട്രെച്ചിങ്ങും കൺട്രാക്ഷനും വരുന്നു. അതുകൊണ്ട് തൈറോയ്ഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നു. PCOD പോലെ അസുഖങ്ങളുള്ളവർക്ക്, നമ്മുടെ ക്രമം തെറ്റിയുള്ള ആർത്തവമുള്ളവർക്കും എല്ലാം ഒരു ക്രമമായ ആർത്തവം കൈവരിക്കുന്നതിനും ഈ ഒരു മൂവ്മെൻറ്റ് സഹായിക്കുന്നു. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഒരു യോഗാസന എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് പർവ്വതാസനത്തിലേക്ക് വരാം. അതിനായി കാൽ മുട്ടുകളും കൈപ്പത്തികളും ഫ്ലോറിൽ പതിച്ചു വയ്ക്കാം. ഈ രീതിയിൽ ഷോൾഡറിന് നേരെ താഴെ രണ്ട് കൈപ്പത്തികൾ, ഹിപ്പിന് നേരെ താഴെ, ഹിപ്പിന് നേരെ താഴെ കാൽമുട്ടുകൾ വരത്തക്ക രീതിയിൽ കൈപ്പത്തികളും കാൽമുട്ടുകളും വയ്ക്കാം. നമ്മുടെ ഷോൾഡറിൻ്റെ വിടുത്ത് എത്രയാണോ അത്രയും തന്നെ അകലം കൈപ്പത്തികളും കാൽമുട്ടുകളും തമ്മിൽ കൊണ്ടുവരണം. കാൽ വിരലുകൾ റിലാക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം കാൽ വിരലുകൾ സാവധാനം ഈ രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. നന്നായി കാൽ വിരലുകൾ ഈ രീതിയിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നമ്മുടെ ബോഡിയെ ഉയർത്താം. ഇൻഹേൽ, കാൽ വിരലുകളിൽ ഉയരാം. ആൻഡ് എക്സേൽ, കാൽപാദങ്ങൾ നന്നായി പതിച്ചു വയ്ക്കാൻ ട്രൈ ചെയ്യാം. ഹെഡിന് നന്നായി ഡൗൺ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഭുജംഗാസനത്തിലേക്ക് പോവാം. ഇൻഹേൽ. ഈ ഒരു ഭുജംഗാസനത്തിൽ കാൽമുട്ട് ഫ്ലോറിൽ തട്ടിക്കാതെ നെക്കിന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അബ്ഡോമിനൽ മസിൽസും നന്നായി സ്ട്രെച്ച് ആവട്ടെ. ആൻഡ് എക്സേൽ. നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് വരാം. നമുക്ക് ഒരു തവണ കൂടി ചെയ്യാം. നന്നായി കാൽ വിരലുകൾ ഫ്ലോറിൽ പ്രസ് ചെയ്ത് വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പർവ്വതാസനത്തിലേക്ക് വരാം. ഇൻഹേൽ അപ്പ്. എക്സേൽ ചെയ്തുകൊണ്ട് കാൽപാദങ്ങൾ ഫ്ലോറിൽ നന്നായി പതിച്ചു വയ്ക്കാൻ ട്രൈ ചെയ്യാം. മാക്സിമം ഹെഡിനെ ഡൗൺ ചെയ്ത് കൊടുക്കാം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഭുജംഗാസനത്തിലേക്ക് വരാം. ഭുജംഗാസനം. ഈ ഭുജംഗാസനത്തിലെ കാൽമുട്ടുകൾ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നില്ല. നെക്കിനെ നന്നായി സ്ട്രെച്ച് ചെയ്യും. കം ബാക്ക് ടു ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഇപ്പോൾ കണ്ട രീതിയിൽ പർവ്വതാസനം മാക്സിമം ഹെഡ് ഡൗൺവേർഡ് ചെയ്തുകൊണ്ടും ഭുജംഗാസനം നന്നായി ഹെഡ് അപ്പറിലേക്ക് കൊണ്ടുവന്ന് നെക്കിനെ നന്നായി സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലേക്കും കൊണ്ടുവരുന്നു.
ഈ രണ്ട് മൂവ്മെൻറ്റിലും നമ്മുടെ കാൽമുട്ട് മാക്സിമം സ്ട്രെയിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നീ ജോയിൻ്റ് പെയിൻ ഉള്ളവർക്കും വളരെ നല്ല രീതിയിൽ ചെയ്യാവുന്ന, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് യോഗാസന ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവർക്കും കൂടി വളരെ ഭംഗിയായിട്ട് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ ചെയ്യാവുന്നതാണ്. മാത്രമല്ല കാൽമുട്ടിന് ചുറ്റുമുള്ള മസിൽസ് ഒന്നും കൂടി സ്ട്രോങ് ആവുന്നതിനും സഹായിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു യോഗാസനവുമായി പരിചയപ്പെടുന്നതുവരെ നന്ദി, നമസ്കാരം.